ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ അമൃത ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആറാം ക്ലാസ്സിലെ ജീവശാസ്ത്രത്തിന്റെ സെക്കൻഡ് പാട്ടാണ് അപ്പോൾ ഓൾറെഡി നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ജീവശാസ്ത്രത്തിന്റെ ഫസ്റ്റ് പാർട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക നമുക്ക് ഇന്നത്തെ ലെസലിലേക്ക് അടക്കാം ഇന്ന് പഠിക്കാനുള്ളത് പൂവിൽ നിന്ന് പൂവിലേക്ക് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് പൂവിൽ നിന്ന് പൂവിലേക്ക് ആദ്യമായിട്ട് ഇവിടെ രണ്ട് പൂക്കൾ കാണിച്ചിട്ടുണ്ട് ഈ പൂക്കളിലെ ചില ഭാഗങ്ങൾ നോക്കാം ഇവിടെ ചെമ്പരത്തി പൂവാണ് ഇപ്പുറത്ത് വേറൊരു പൂവാണ് ഇതിലെ ഓരോ ഭാഗങ്ങളായിട്ട് നോക്കൂ ആദ്യമായിട്ട് കേസരപ്പുടം ഈ പൂവിൽ ഇവിടെ കാണുന്ന ഈ മഞ്ഞ കളറിലുള്ള ഒരു ഭാഗത്തിനെയാണ് കേസരപുടം എന്ന് പറയാം ഈ പൂവിലാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഇങ്ങനെയുള്ള ഭാഗത്തിനാണ് കേസരപുടം എന്ന് പറയാം ഓക്കെ രണ്ട് പൂവിലും വ്യത്യസ്ത രീതിയിലാണ് കേസരപുടം വരുന്നത് ഇവിടെയാണെങ്കിൽ ഇങ്ങനെ വരുന്നു ഇവിടെയാണെങ്കിൽ ഈ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് കേസരപുടം ഇനി ദളം എന്ന് പറഞ്ഞാൽ എന്താണ് ഇതളാണ് ഇവിടെ ദളം ഈ ചുവന്ന കളറിൽ കാണുന്നത് ഇത് ഇവിടെ മഞ്ഞ കളറിൽ കാണുന്നത് ഇനി ജനിപുടം എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്നില്ലേ ഇങ്ങനെ ഈ ചുവപ്പ് കളറിലുള്ള ഈ പോലെ ഇരിക്കുന്ന ഭാഗമാണ് ജനിപുടം ഇവിടെയാണെങ്കിൽ ഈ പച്ച കളറിൽ കളറിലിരിക്കുന്ന ഈ ഭാഗമാണ് ജനിപുടം പിന്നെ വിതളം വിതളം എന്ന് പറഞ്ഞാൽ ഈ ഇതളിൻ്റെ ചുവട്ടിൽ കളറിലെ ഒരു സാധനം ഇരിക്കും അതാണ് വിതളം ഇവിടെയാണെങ്കിൽ ഇതാ ഇവിടെ കാണുന്നില്ലേ പച്ച പച്ചക്കളറിൽ ഇതൾ പോലെ ഇരിക്കുന്നതാണ് വിതളം പിന്നെ ഉള്ളത് പുഷ്പാസനം ഇവിടെ നോക്കൂ ഇവിടെ ഇങ്ങനെ കോലുപോലെ വേറെ കാണുന്നില്ലേ ഈ വിതളത്തിൻ്റെ ചുവട്ടിൽ കാണുന്ന ഈ ഭാഗമാണ് പുഷ്പാസനം ഇവിടെയാണെങ്കിൽ ഈ താഴെയുള്ള ഈ ഭാഗം പിന്നെ ഉള്ളത് പൂ ഞെട്ടാണ് പൂവിൻ്റെ ഞെട്ട് അത് ഈ ഭാഗം ഇവിടെയാണെങ്കിൽ ഈ ഭാഗം ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയല്ലോ ഇനി ഇത് നമുക്ക് ഓരോ പാർട്ടുകളായിട്ട് നോക്കാം പൂവിൻ്റെ ഓരോ ഭാഗങ്ങൾക്കും ഓരോ ധർമ്മമുണ്ട് പൂവിൻ്റെ ആദ്യത്തെ ഭാഗം നോക്കൂ പൂഞ്ഞെട്ട് അഥവാ പെഡിസൽ ഈ കാണുന്നതാണ് എന്ത് പൂവിൻ്റെ ഞെട്ട് പൂഞ്ഞെട്ട് ഓക്കെ ഈയൊരു വലിയ പൂവിൽ ഈ ഭാഗമാണ് അതിന്റെ പൂഞ്ഞെട്ട് അതിന്റെ ധർമ്മം എന്താണ് പൂവിനെ ചെടിയുമായി ബന്ധിപ്പിച്ചു നിർത്തുന്നത് പൂഞ്ഞെട്ടാണ് പൂവിനെ ചെടിയുമായി ബന്ധിപ്പിച്ച് നിർത്തുന്നത് പൂഞ്ഞെട്ട് അടുത്ത ഭാഗം നോക്കൂ ഈ ഭാഗം പഠിക്കുമ്പോൾ ഒരു ചെമ്പരത്തി കൈവയ്ക്കുന്നത് നല്ലതാണ് അങ്ങനെ ആകുമ്പം ഓരോ പാർട്ടും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും ആ പൂവിന്റെ ഓരോ ഭാഗങ്ങളും പറയുമ്പം ആ ചെമ്പരത്തിയിൽ നിങ്ങൾ ആ ഭാഗം നോക്കുക അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ എളുപ്പമായിരിക്കും പുഷ്പാസനം അഥവാ തലാമസ് ഇവിടെ നിങ്ങൾക്ക് ചിത്രം കാണാം ഇതാണ് പുഷ്പാസനം ഈ കാണിച്ചിരിക്കുന്നതാണ് പുഷ്പാസനം ഈ വലിയ പൂവിലാണെങ്കിൽ ഇവിടെ വരും പൂവിന്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നു പൂവിന്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നു അതാണ് അതിന്റെ ധർമ്മം വിതളം അഥവാ കാലിക്സ് ചിത്രം നോക്കൂ ഈ പച്ച പച്ചക്കളറ് കാണുന്ന ഈ ഭാഗമാണ് വിതളം ഇതിന്റെ ഫങ്ഷൻ എന്താണ് ആയിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുന്നു അതുപോലെ വിരിഞ്ഞതിനു ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുന്നു ഇവിടെ ഈ ചിത്രത്തിൽ കാണാം മൊട്ടായിരിക്കുന്ന സമയത്ത് വിതളത്തിന്റെ ഉള്ളിലാണ് ഈ മൊട്ടുണ്ടാവുക അത് കഴിഞ്ഞിട്ട് പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ ദളങ്ങളെ താങ്ങി നിർത്തുന്നു ഇതളുകളെ താങ്ങി നിർത്തുന്നത് ആരാണ് വിതളമാണ് ഓക്കെ അടുത്തത് ദളം അഥവാ കൊറോള ദളം എന്ന് പറഞ്ഞാൽ ഇതളുകളാണ് ഇവിടെ ചെമ്പരത്തിന്റെ ചുവപ്പ് ഇതളുകൾ കണ്ടിട്ടില്ലേ എന്താണ് അതിന്റെ ഫംഗ്ഷൻ പൂവിന് നിറവും മണവും ആകർഷകത്വവും നൽകുന്നു പൂവിന് നിറം നൽകുന്നു മണം നൽകുന്നു പിന്നെ ആകർഷകത്വവും നൽകുന്നു ഇതാണ് ഇതളുകളുടെ ഫങ്ഷൻ അടുത്തത് ജനിപുടം അഥവാ ഗൈനോഷ്യം ഇവിടെ ചിത്രം നോക്കൂ ഈ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവില് ഈ കോലുപോലെയുള്ള ഈ ഭാഗമാണ് ജനിപുടം കോലുപോലെയുള്ള ഈ ഭാഗത്തിനെയാണ് ജനിപുടം എന്ന് പറയാം ഈ മഞ്ഞ കളറിലുള്ളതില്ല ഈ ഭാഗം മാത്രം ഓക്കെ ഇനി ഇതിന്റെ ഫങ്ഷൻ പൂവിലെ പെൺ ആണ് ഇതിന്റെ ധർമ്മം എന്താണ് ഇത് പൂവിലെ പെൺ പെൺലിംഗാവയമാകുന്നു പരാഗണ സ്ഥലം ജനിതണ്ട് അണ്ടാശയം എന്നിവ ചേർന്നതാണ് ജനിപുടം പരാഗണ സ്ഥലം ജനിതണ്ട് അണ്ടാശയം എന്നിവ ചേർന്നതാണ് ജനിപുടം പരാഗണസ്ഥലം ജനിതണ്ട് അണ്ടാശയം ഇതൊക്കെ എന്താണ് വരുന്ന ഭാഗത്ത് പറയാം ഇപ്പൊ നിങ്ങൾ ഇത്ര ഓർക്കുക ജനിപുടം എന്ന് പറഞ്ഞാൽ ഈ കോലുപോലെയുള്ള ഈ ഭാഗമാണ് ഓക്കെ അടുത്തത് കേസരപ്പുടം ഇവിടെ നിങ്ങൾക്ക് ചിത്രം കാണാം കേസരപ്പുടം തന്തുകവും പരാഗിയും ചേർന്നാണ് പരാഗി തന്തുകം ഇത് രണ്ടും ചേർന്നാണ് കേസരപ്പുടം ഒരു പൂവിൻ്റെ ആൺലിംഗാവയവുമാണ് കേസരപ്പുടം ഓർത്തിരിക്കാം ഇനി എന്താണ് പരാഗിയും തന്തുകവും ഇവിടെ നിങ്ങൾക്ക് കുറേ മഞ്ഞ കളറിലുള്ള ഭാഗം കാണാം ഈ മഞ്ഞ കളറ് എന്താണ് പൂമ്പൊടിയാണ് ഓക്കെ പൂമ്പൊടിയെ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചാൽ ഇങ്ങനെ ഒരു ഭാഗം കാണാൻ പറ്റും പൂമ്പൊടിക്ക് മറ്റൊരു പേരാണ് പരാഗരേണുക്കൾ ഇങ്ങനെ ഈ പൂമ്പൊടി ഇരിക്കുന്ന ഭാഗത്തിനെയാണ് പരാഗി എന്ന് പറയാം പൂമ്പൊടി ഇരിക്കുന്ന ഈ ഭാഗമല്ലേ ഇതിനെയാണ് പരാഗി എന്ന് പറയാ ഇനി ഇവിടെ നിങ്ങൾക്ക് ഈ ചെറിയ ചെറിയ ലൈൻസ് കാണാം ഒരു കോലുപോലെയുള്ള ഭാഗം അതാണ് തന്തുകം ഓക്കേ ഈ ഒരു നാല് പോലെയുള്ള ഈ ഭാഗമാണ് തന്തുകം അതിൻ്റെ മുകളിലുള്ള ഭാഗമാണ് പരാഗി പരാഗീന്റെ മുകളിലാണ് എന്തുണ്ടാവുക പൂമ്പൊടി അഥവാ പരാഗരേണുക്കൾ ഇനി നോക്കൂ കേസരപ്പുടത്തിലെ പരാഗിയിലുള്ള പരാഗരേണുക്കളിലാണ് പുംബീജം കാണപ്പെടുന്നത് കേസരപ്പുടാണ് ഇത് അതിലെ പരാഗിയുടെ മുകളിലാണ് എന്തുണ്ടാവുക പരാഗരേണുക്കൾ അതായത് പൂമ്പൊടി ഉണ്ടാവുക ആ പൂമ്പൊടിയിലാണ് എന്ത് കാണപ്പെടുന്നത് പൂമ്പീജം കാണപ്പെടുന്നത് ഓക്കെ ഇപ്പം ഞാൻ പറഞ്ഞ ഈ പൂവിൻ്റെ എല്ലാ ഭാഗങ്ങളും കറക്റ്റായി ഓർത്തിരുന്നാൽ മാത്രമേ ഇനി അങ്ങോട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ ഓക്കെ അടുത്ത് നോക്കൂ ഇവിടെ കുറച്ച് പൂക്കൾ കാണിച്ചിട്ടുണ്ട് ഈ പൂക്കൾ നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചില പൂക്കളില് ആൺലിംഗാവയവും പെൺലിംഗാവയവും കാണപ്പെടുന്നുണ്ട് എന്നാൽ ചില പൂക്കളിലാണെങ്കിൽ ഏതെങ്കിലും ഒരവയേ ഉണ്ടാവുള്ളൂ അതായത് ഒന്നെങ്കിൽ ആൺലിംഗാവയോ ഉണ്ടാവും അല്ലെങ്കിൽ പെൺലിംഗാവയോ ഉണ്ടാവും ഓക്കെ ചില പൂക്കളില് രണ്ട് ടൈപ്പ് അവയവും അതായത് ആൺലിംഗാവയവും പെൺലിംഗാവയവും കാണുന്നുണ്ട് ചില പൂക്കളിലാണെങ്കിൽ ഏതെങ്കിലും ഒരവയം മാത്രമേ കാണുള്ളൂ ഇവിടെ നോക്കൂ അരളിപ്പൂ നോക്കിക്കഴിഞ്ഞാല് അതില് കേസരപ്പുടവും ജനിപുടവും ഉണ്ട് അതായത് ആൺലിങ്കാവവും പെൺലിങ്കാവും ഉണ്ട് ഇനി മത്തൻപൂ നോക്കുകയാണെങ്കിൽ ഈ മത്തൻപൂ നോക്കൂ ഇതിൽ കേസരപ്പുട മാത്രമേ ഉള്ളൂ ഓക്കേ ഇനി മത്തൻ പൂവ് എന്നെ ഇത് നോക്കൂ ഇതും മത്തൻപൂവാണ് ഇതിലാണെങ്കിൽ ജനിപുട മാത്രമേ ഉള്ളൂ ഓക്കേ അപ്പോൾ ഒരു മത്തം പൂ എടുത്ത് നോക്കിയാൽ ഒന്നുകിൽ അതില് കേസരപുടായിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ അതില് ജനിപുടായിരിക്കും ഉണ്ടാവുക പക്ഷെ അരളിപ്പൂ നോക്കുകയാണെങ്കിൽ ഒരു പൂവിൽ തന്നെ കേസരപുടവും ജനിപുടവും ഉണ്ട് ആൺലിംഗാവയും ഉണ്ട് ഓക്കെ ഇനി പാവൽ നോക്കൂ പാവലിന്റെ ഈ പൂവില് കേസരപുടം മാത്രമേ ഉള്ളൂ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ജനിപുടം മാത്രമേ ഉള്ളൂ അപ്പോൾ പാവലിൻ്റെ പൂവെടുത്ത് നോക്കിയാല് ആ ഒരു പൂവില് ഒന്നുകില് ആൺലിംഗാവയോ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ പെൺലിംഗാവയോ മാത്രമേ ഉള്ളൂ ഇനി ശംഖുപുഷ്പത്തിന്റെ പൂ എടുത്ത് നോക്കിയാല് അതില് ഒരു പൂവിൽ തന്നെ ജനിപുടവും കേസരപുടവും കാണുന്നു ആൺലിംഗാവയും പെൺലിംഗാവയും ആ പൂവിൽ തന്നെ ഉണ്ട് ഓക്കെ ഇപ്പൊ ചില പൂക്കൾ നിരീക്ഷിച്ചപ്പോ നമുക്ക് മനസ്സിലായി ചില പൂവില് കേസരപ്പുടവും ജനിപുടവും കാണുന്നുണ്ട് എന്നാൽ ചില പൂക്കളിലാണെങ്കിൽ ഒന്നുകിൽ കേസരപ്പുട ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ജനിപുടം ഏതെങ്കിലും ഒരു അവയവം മാത്രമാണ് ഉള്ളത് അപ്പോ ഒരേ പൂവിൽ കേസരപ്പുടവും ജനിപുടവും കാണുന്നുണ്ടെങ്കിൽ അത്തരം പുഷ്പത്തിനെ ദിലിംഗ പുഷ്പം അഥവാ ബൈസെക്ഷൽ ഫ്ലവർ എന്ന് പറയുന്നു ഒരേ പൂവിൽ കേസരപ്പുടവും ജനിപുടവും കാണുന്നുണ്ടെങ്കിൽ അതായത് ആൺലിംഗാവയവും പെൺലിംഗാവയവും കാണുന്നുണ്ടെങ്കിൽ അത്തരം പുഷ്പങ്ങളെയാണ് ദി ലിംഗ പുഷ്പം അഥവാ ബൈസെക്ഷൽ ഫ്ലവർ എന്ന് പറയാം ഓക്കെ ഇനി കേസരപ്പുടവും ജനിപ്പുടവും വെവ്വേറെ പൂക്കളിലാണ് കാണുന്നതെങ്കിൽ അത്തരം പുഷ്പങ്ങളെ ഏകലിംഗ പുഷ്പം അഥവാ യൂണിസെക്ഷൽ ഫ്ലവർ എന്ന് പറയും കേസരപ്പുടവും ജനിപുടവും വെവ്വേറെ പൂക്കൾ കാണുന്നെങ്കിൽ അത്തരം പുഷ്പങ്ങളെ ഏകലിംഗ പുഷ്പം അഥവാ യൂണിസെക്ഷൽ ഫ്ലവർ എന്നാണ് പറയുന്നത് എക്സാമ്പിൾ ഓർത്തു വെക്കുക ദിലിംഗ പുഷ്പത്തിന് എക്സാമ്പിൾസ് ആണ് പയർ വെണ്ട ചെമ്പരത്തി ചെണ്ടുമല്ലി രാജമല്ലി തക്കാളി റോസ് അരളി വഴുതന മുളക് മന്ദാരം തുടങ്ങിയവ ഈ ചെടികളിലൊക്കെ അതിന്റെ പൂക്കളിൽ എന്തായിരിക്കും കേസരപ്പുടവും ജനിപുടവും കാണുന്നുണ്ട് ഓക്കെ പയർ വെണ്ട ചെമ്പരത്തി ചെണ്ടുമല്ലി രാജമല്ലി തക്കാളി റോസ് അരളി വഴുതന മുളക് മന്ദാരം ഇതൊക്കെ പുഷ്പങ്ങളാണ് ഇനി ഏകലിംഗ പുഷ്പത്തിന് എക്സാമ്പിൾസ് ആണ് തണ്ണിമത്തൻ കക്കിരി പ്ലാവ് കുമ്പളം പപ്പായ ചുരങ്ങ പാവൽ ചോളം പടവലം വെള്ളരി മത്തൻ തെങ്ങ് ഇവയിലൊക്കെ ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ അവയുടെ പൂവെടുത്ത് നോക്കിയാൽ ആ പൂവില് ഒന്നിൽ കേസരപുടായിരിക്കും അല്ലെങ്കിൽ ജനിപുടായിരിക്കും ഈ രണ്ട് ടൈപ്പ് പൂക്കളും വരുന്നുണ്ടായിരിക്കും ഓക്കേ അടുത്തത് ആൺപൂവും പെൺപൂവും എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ പറഞ്ഞു ചില പൂക്കളിൽ കേസരപുടം മാത്രമേ കാണുള്ളൂ ചില പൂക്കളിൽ ജനിപുടം മാത്രമേ കാണുള്ളൂ അപ്പം ഇങ്ങനെ കേസരപ്പുടം മാത്രമുള്ള പൂക്കളാണ് ആൺപൂക്കൾ കേസരപ്പുടം എന്ന് പറഞ്ഞാൽ ആൺലിംഗാവയുമാണ് അപ്പോൾ ആൺലിംഗവയവമായ കേസർപുടം മാത്രമുള്ള പൂക്കളെ ആൺപൂക്കളെന്നും ജനിപുടം മാത്രമുള്ള പൂക്കളെ പെൺപൂക്കളെന്നും പറയുന്നു മത്തൻ വെള്ളരി പാവൽ പടവലം കുമ്പളം തെങ്ങ് കൗങ്ങ് തുടങ്ങിയവയിൽ ആൺപൂക്കളും പെൺപൂക്കളും ഉണ്ട് മത്തൻ വെള്ളരി പാവൽ പടവലം കുമ്പളം തെങ്ങ് കൗങ്ങ് ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവയിൽ ആൺപൂക്കളും പെൺപൂക്കളും ഉണ്ടാവുന്നുണ്ട് അടുത്തത് ആൺമരവും പെൺമരവും കുടപ്പന കുടമ്പുളി ജാതി തുടങ്ങിയ സസ്യങ്ങളിൽ ആൺമരവും പെൺമരവും ഉണ്ട് ആൺമരത്തിൽ ആൺപൂക്കൾ മാത്രവും പെൺമരത്തിൽ പെൺപൂക്കൾ മാത്രവുമാണ് കാണുന്നത് ഓർത്തിരിക്ക കുടപ്പന കുടമ്പുളി ജാതി തുടങ്ങിയ സസ്യങ്ങളിൽ ആൺമരം പെൺമരം ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ടായിരിക്കും ആൺമരത്തിൽ ആൺപൂക്കൾ മാത്രവും പെൺമരത്തിലാണെങ്കിൽ പെൺപൂക്കൾ മാത്രവുമാണ് കാണുന്നത് അടുത്തതായിട്ട് വിത്തായി മാറാൻ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ പറഞ്ഞു പൂക്കളിൽ നിന്നാണ് ഫലങ്ങളും വിത്തും ഉണ്ടാവുന്നത് എങ്ങനെയാണ് വിത്തുണ്ടാവുന്നത് ഇതിന് ചില പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട് പരാഗരേണുക്കളിൽ നിന്ന് പുംബീജം അണ്ടാശയത്തിലെത്തി അണ്ടവുമായി കൂടിച്ചേരണം പുംബീജം അണ്ടവുമായി കൂടിച്ചേരുന്ന പ്രവർത്തനമാണ് ബീജസങ്കലനം അഥവാ ഫെർട്ടിലൈസേഷൻ നമ്മൾ പറഞ്ഞിരുന്നു പരാഗരേണുക്കളിലാണ് പുംബീജുള്ളത് പരാഗരേണു എന്ന് പറഞ്ഞാൽ എന്താണ് പൂമ്പൊടിയാണ് പൂമ്പൊടിയിലാണ് പുംബീജുള്ളത് ഈ പുംബീജം അണ്ടാശയത്തിലെത്തി അണ്ടവുമായിട്ട് കൂടിച്ചേരണം ഇങ്ങനെ പുംബീജം അണ്ടവുമായി കൂടിച്ചേരുന്ന പ്രവർത്തനമാണ് ബീജസങ്കലനം അഥവാ ഫേർട്ടിലൈസേഷൻ ബീജസങ്കലനശേഷം ചെടിയിൽ ഫലമുണ്ടാവുന്നു ഓക്കെ ബീജസങ്കലനത്തിന് ശേഷമാണ് ചെടിയിൽ ഫലമുണ്ടാവുന്നത് അപ്പോൾ ബീജസങ്കലനം നടക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം കേസരപുടത്തിലെ പരാഗയിൽ നിന്ന് പരാഗരേനുക്കൾ പരാഗണ സ്ഥലത്ത് എത്തണം അവിടെ നിന്ന് പുംബീജം അണ്ടാശയത്തിൽ എത്തണം അപ്പോൾ ഓർത്തിരിക്കുക ഇവിടെ കാണുന്നുണ്ടല്ലോ ചിത്രം ഈ പരാഗിയുടെ മുകളിലാണ് പരാഗരേണുക്കൾ ഉണ്ടാവുക പരാഗരേണുക്കൾന്ന് പറഞ്ഞാൽ പൂമ്പൊടി ഈ പൂമ്പൊടിയിലുള്ള പുംബീജം ആദ്യം പരാഗണ സ്ഥലത്ത് എന്നിട്ട് പരാഗണ സ്ഥലത്ത് നിന്നും ഇത് പിന്നീട് അണ്ടാശയത്തിലെത്തിയിട്ട് അണ്ടവുമായിട്ട് കൂടിച്ചേരണം ഇങ്ങനെ പുംബീജം അണ്ടവുമായിട്ട് കൂടിച്ചേരുന്ന പ്രവർത്തനമാണ് എന്ത് ബീജസങ്കലനം ഇങ്ങനെ ബീജസങ്കലനത്തിന് ശേഷമാണ് ചെടിയിൽ ഫലമുണ്ടാവുന്നത് ഓക്കെ അടുത്തത് പൂമ്പാറ്റ ചിറകിലേറി പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ ആദ്യം എത്തേണ്ടത് പരാഗണ സ്ഥലത്താണ് നമ്മളിപ്പോൾ പറഞ്ഞു പുംബീജവും അണ്ടവുമായിട്ട് ചേരുമ്പോഴാണ് ഫലമുണ്ടാവുന്നത് അപ്പൊ ഈ പുംബീജവും അണ്ടവുമായിട്ട് ചേരണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ അതായത് പൂമ്പൊടി എവിടെത്തണം പരാഗണ സ്ഥലത്ത് എത്തണം ഇങ്ങനെ പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് പരാഗണം ഓർത്തിരിക്ക പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് പരാഗണം പരാഗണത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് പരാഗണകാരികൾ അഥവാ പോളിനേറ്റിംഗ് ഏജൻസ് പരാഗണത്തിന് സഹായിക്കുന്ന ഘടകങ്ങളെ എന്തെന്ന് പറയും പരാഗണകാരികൾ അഥവാ പോളിനേറ്റിംഗ് ഏജൻസ് എന്ന് പറയും പരാഗണത്തിന് ഇംഗ്ലീഷിൽ പോളിനേഷൻ എന്നാണ് പറയുന്നത് പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നാണ് പരാഗണം പരാഗണത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് പരാഗണകാരികൾ അഥവാ പോളിനേറ്റിംഗ് ഏജൻസ് ഇനി ഏതെല്ലാം ജീവികളാണ് പരാഗണത്തിന് സഹായിക്കുന്നത് വണ്ട് തേനീച്ച പ്രാണികൾ പൂമ്പാറ്റ അതുപോലെ ചെറിയ കിളികൾ ഇതൊക്കെ പരാഗണത്തിന് സഹായിക്കുന്ന ജീവികളാണ് ഇനി ജീവികൾ കൂടാണ്ട് ജലം കാറ്റ് എന്നിവയും പരാഗണത്തിന് സഹായിക്കുന്നുണ്ട് ഓക്കെ പല ജീവികളും പരാഗണത്തെ സഹായിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി ഇത്തരം പരാഗണകാരികളെ പൂവിലേക്ക് ആകർഷിക്കണമെങ്കിൽ വേണം പൂവിന് ചില സവിശേഷതകൾ വേണം എന്തൊക്കെയായിരിക്കും ആ സവിശേഷതകൾ പൂവിന് നല്ല നിറ ഉണ്ടായിരിക്കണം അങ്ങനെ ആണെങ്കിലേ പൂമ്പാറ്റേനും തേനീച്ചേനൊക്കെ അതിലേക്ക് ആകർഷിക്കാൻ പറ്റുള്ളൂ പിന്നെ വേണ്ടത് മണം നല്ലൊരു മണം മണമുണ്ടെങ്കിൽ ഇവയൊക്കെ അതിലേക്ക് ആകർഷിക്കപ്പെടും പിന്നെ തേൻ പിന്നെ കുലകളായിട്ട് കാണുന്നു ഇപ്പോൾ ചെറിയ പൂക്കളാണെങ്കിൽ അത് കുലയായിട്ട് കാണപ്പെടുമ്പോൾ അതിലേക്ക് നമുക്ക് പൂമ്പാറ്റേനും ഒക്കെ ആകർഷിക്കാൻ പറ്റും പിന്നെ വലിയ പൂക്കൾ വലിയ പൂക്കളാണെങ്കിലും ആകർഷിക്കാൻ പറ്റുന്നു പിന്നെ വെള്ളനിറം ഉണ്ടെങ്കിൽ ഓക്കെ അപ്പൊ പരാഗണകാരികളെ ആകർഷിക്കാൻ വേണ്ടി പൂവിലുള്ള കുറച്ച് സവിശേഷതകളാണ് എന്തൊക്കെ നിറം മണം തേൻ കുലകളായി കാണൽ വലിയ പൂക്കൾ വെള്ളനിറം തുടങ്ങിയവ അടുത്ത നോക്കൂ ദുർഗന്ധമുള്ള പൂക്കളും ചേനപ്പൂവിന്റെ ഗന്ധം അനുഭവിച്ചിട്ടുണ്ടോ നമുക്കത് ദുർഗന്ധമാണ് ചേനയിലും ചേമ്പിലും ഒക്കെ പരാഗണം നടത്തുന്നത് ഈച്ചകളാണ് ഈച്ചകളെ ആകർഷിക്കാനാണ് ഈ ദുർഗന്ധം അപ്പോൾ ഓർത്തിരിക്ക ചേനയിലും ചേമ്പിലും ആ പൂവിന് ഇത്രയും ദുർഗന്ധം ഉണ്ടാവാൻ കാരണം അത് ഈച്ചയെ ആകർഷിക്കാനാണ് ചേനയിലും ചേമ്പിലും ഒക്കെ പരാഗണം നടക്കുന്നത് ഏത് വഴിയാണ് ഈച്ചകൾ വഴിയാണ് ഓക്കെ ഇവിടെ ചില പൂക്കളുടെ സവിശേഷതകൾ കൊടുത്തിട്ടുണ്ട് ഈ സവിശേഷതകൾ ഉള്ളതുകൊണ്ട് ആ പൂക്കൾക്ക് പരാഗണകാരികളെ ആകർഷിക്കാൻ കഴിയും അരിപ്പൂ നോക്കൂ ഇവിടെ ചെറിയ പൂക്കൾ കൂട്ടങ്ങളായിട്ടാണ് കാണുന്നത് ചെറിയ പൂക്കൾ കൂട്ടങ്ങളായിട്ട് കാണുന്നു അതിനാൽ അവയ്ക്ക് പരാഗണകാരികളെ ആകർഷിക്കാൻ കഴിയുന്നു ഇനി വെള്ളിയിലെടുത്ത് നോക്കിയാൽ വെള്ളിലയിൽ പൂവിനോട് ചേർന്നുള്ള ഇലകൾ നിറം മാറി പൂ പോലെ തോന്നിപ്പിക്കുന്ന വിധത്തിൽ കാണുന്നു ഈ കാണുന്നത് ഇലകളാണ് ആക്ച്വലി ഇതാണ് പൂവ് ഈ ഈ പൂവിനോടടുത്ത് വരുന്ന ഇലകൾ നിറമാറി കാണുന്നു അങ്ങനെ ആവുമ്പോൾ പരാഗണകാരികളെ ആകർഷിക്കാൻ കഴിയും പിന്നെ ബോഗൻ വില് എടുത്ത് ഈ വെള്ളക്കളറിൽ കാണുന്ന പൂവ് ബാക്കിയുള്ള ഭാഗം പരാഗണകാരികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നിറത്തിൽ കാണുന്നത് ഓക്കെ ഇപ്പൊ നമ്മൾ പരാഗണകാരികളായ ജീവികളെ കുറിച്ചിട്ട് നോക്കി ഇനി നമുക്ക് പഠിക്കാനുള്ളത് മറ്റു പരാഗണകാരികളെ കുറിച്ചാണ് ഏതൊക്കെയാണ് കാറ്റ് ജലം കാറ്റ് ജലം തുടങ്ങിയവ പരാഗണകാരികളാണ് ആദ്യം കാറ്റിനെ കുറിച്ച് നോക്കൂ ഇവിടെ നിങ്ങൾക്കൊരു നെൽച്ചെടി കാണാം ഈ നെൽച്ചെടിയുടെ പൂവിൽ പരാഗണം നടക്കുന്നത് എന്തുവഴിയാണ് കാറ്റ് വഴിയാണ് ഓക്കെ ഓർത്തിരിക്കുക കാറ്റ് വഴിയാണ് നെൽച്ചെടിയുടെ പൂവിൽ പരാഗണം നടക്കുന്നത് ഇങ്ങനെ കാറ്റ് വഴി പൂക്കളിൽ പരാഗണം നടക്കണമെങ്കിൽ ആ പൂക്കൾക്ക് ചില സവിശേഷതകൾ ഉണ്ടായിരിക്കണം എന്തൊക്കെയാണ് ധാരാളം പൂമ്പൊടി ഉണ്ടായിരിക്കണം പരാഗണ രേണുക്കൾ ഭാരം കുറഞ്ഞവയായിരിക്കും ഓക്കെ ഈ പൂക്കളിൽ ധാരാളം പൂമ്പൊടി ഉണ്ടായിരിക്കും പരാഗണ രേണുക്കൾ അതായത് പൂമ്പൊടി ഭാരം കുറഞ്ഞവയായിരിക്കും അങ്ങനെ ആകുമ്പോഴാണ് കാറ്റ് വഴി പരാഗണം നടക്കുന്നത് ഒരു എക്സാമ്പിളാണ് നെൽച്ചെടിയുടെ പൂവ് അടുത്തൊരു പരാഗണകാരിയാണ് ജലം ജലം വഴി പരാഗണം നടക്കുന്ന സസ്യം കുരുമുളക് ജലം വഴി പരാഗണം നടക്കുന്ന സസ്യമാണ് കുരുമുളക് ഇനി നോക്കൂ കാറ്റ് ജലം എന്നിവയും പരാഗണകാരികളാണ് നെല്ല് ഗോതമ്പ് ചോളം കരിമ്പ് എന്നിവയിൽ പരാഗണം നടക്കുന്നത് കാറ്റ് വഴിയാണ് ഓർത്തിരിക്കുക നെല്ല് ഗോതമ്പ് ചോളം കരിമ്പ് എന്നിവയിൽ പരാഗണം നടക്കുന്നത് കാറ്റ് വഴിയാണ് ഇനി കുരുമുളക് ചെടിയിൽ ജലമാണ് അഥവാ മഞ്ഞു തുള്ളിയാണ് പരാഗണകാരി കുരുമുളക് ചെടിയിൽ ജലമാണ് അല്ലെങ്കിൽ മഞ്ഞു തുള്ളിയാണ് പരാഗണകാരി ഇനി ഇവിടെ ഒരു തുടർ പ്രവർത്തനം കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കുക ചില പൂക്കളുടെ സവിശേഷതകൾ ശ്രദ്ധിക്കൂ താഴെ പറയുന്നവയിൽ ഏതു പരാഗണകാരിക്കാണ് ഈ സവിശേഷതകൾ അനുയോജ്യമാവുന്നത് ഇവിടെ പൂക്കളുടെ പ്രത്യേകതകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ കുറച്ച് പരാഗണകാരികളെയും കൊടുത്തിട്ടുണ്ട് ഇത് യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കൂ ഭാരം കുറഞ്ഞ പരാഗണരേണുക്കൾ ഭാരം കുറഞ്ഞ പരാഗണ രേണുക്കൾ ആണെങ്കിൽ അതായത് പൂമ്പൊടിക്ക് വെയിറ്റ് കുറവാണെങ്കിൽ ഏതാണ് കാറ്റാണ് ഓക്കെ പരാഗണകാരികൾ കാറ്റ് അപ്പം ഇവിടെ കാറ്റാണ് വരിക ഇനി വർണ്ണഭംഗിയുള്ള പൂക്കളാണെങ്കിൽ ഇവിടെ എന്തുവരും വർണ്ണഭംഗിയുള്ള പൂക്കളാണെങ്കിൽ ഇതിൽ തേനീച്ച വരും പരാഗണകാരി തേനീച്ചയായിരിക്കും ഇനി രാത്രി വിരിയുന്ന വെളുത്ത പൂക്കളാണെങ്കിൽ രാത്രി വിരിയുന്ന വെളുത്ത പൂക്കളാണെങ്കിൽ പരാഗണകാരി നിശാശലഭമായിരിക്കും നിശാശലഭം പിന്നെ ഈർപ്പത്തിലൂടെയുള്ള പരാഗണമാണെങ്കിൽ എന്തുവരും ജലം അഥവാ മഞ്ഞുതുള്ളി ഓക്കെ മനസ്സിലായല്ലോ അടുത്തത് കൃത്രിമ പരാഗണം അഥവാ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഇതുവരെ കണ്ട പരാഗണത്തിലൊക്കെ ഒന്നുകിലെ ജീവികൾ അല്ലെങ്കിൽ കാറ്റ് ജലം എന്നിവ വഴിയായിരുന്നു പരാഗണം നടന്നത് എന്നാൽ കൃത്രിമമായിട്ട് പരാഗണം നടത്തുന്നതാണ് കൃത്രിമ പരാഗണം അഥവാ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നോക്കൂ മികച്ച വിത്തിനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഗുണമേന്മയുള്ള ചെടിയിൽ നിന്ന് പരാഗരേണുക്കൾ ശേഖരിച്ച് മറ്റൊരു പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് വിതറാറുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് മികച്ച വിത്തിനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യും ഗുണമേന്മയുള്ള ചെടിയിൽ നിന്ന് പരാഗരേണുക്കൾ അതായത് പൂമ്പൊടി ശേഖരിക്കും എന്നിട്ട് മറ്റൊരു പൂവിന്റെ പരാഗണ സ്ഥലത്ത് നമ്മളായിട്ട് കൃത്രിമമായിട്ട് കൃത്രിമമായിട്ടെന്തെയും കൊടുക്കും ഇതാണ് കൃത്രിമ പരാഗണം മെക്സിക്കൻ കാടുകൾ വളരുന്ന വാനിലയിൽ പരാഗണം നടത്തുന്നത് മെലിപ്പോണ എന്ന ഇനത്തിൽപ്പെട്ട തേനീച്ചകളാണ് മെക്സിക്കൻ കാടുകളില് വളരുന്ന വാനിലയിൽ പരാഗണം നടത്തുന്നത് മെലിപ്പോണ ഇനത്തിൽപ്പെട്ട തേനീച്ചകളാണ് എന്നാൽ വാനില നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് കൃഷി ചെയ്യുമ്പോൾ ഈ പ്രാണികൾ ഇല്ലാത്തതു കാരണം നമുക്ക് കൃത്രിമ പരാഗണം നടത്തേണ്ടി വരുന്നു അപ്പോൾ ഈ വാനില് നമ്മൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ മെലിപ്പോണ ഇനത്തിൽപ്പെട്ട തേനീച്ചകൾ ഇല്ല അപ്പൊ ഈ പ്രാണികൾ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്തു ചെയ്യും ഈ പരാഗരേണുക്കൾ എടുത്തിട്ട് വിതറി കൊടുക്കും അതായത് കൃത്രിമ പരാഗണം നടത്തുന്നു ഓക്കെ അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഓരോ വീഡിയോസ് കാണുമ്പോഴും അതിലെ പുതിയ പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്തു വയ്ക്കുക അങ്ങനെയാണെങ്കിൽ എക്സാമിന് പഠിക്കാൻ എളുപ്പമായിരിക്കും ഓക്കെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക താങ്ക് ഫ്രണ്ട്സ്